ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പരമ്പരാഗതമായ ഒരു ഫുഡാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് രണ്ട് ആദിവാസി വിഭാഗങ്ങളുണ്ട്, പളിയന്മാരും മന്നാമാരും. അവരുടെ കൂടിയാണ് മന്നാക്കുടിയും പളിക്കുടിയും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ, അവരുടെ പരമ്പരാഗതമായ ഫുഡ് ചെയ്യാൻ പോകുന്നത് മന്നാക്കുടിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്. ഈ ഡിഷിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ? ഇതിൻ്റെ പേരാണ് പുല്ല് കിണ്ടൽ. ചുമ്മാ ഈ പുല്ലൊന്നും ഇട്ട് കിണ്ടുന്ന പരിപാടിയൊന്നുമല്ല ഇത്. കൂടുതൽ ഞാൻ പറയുന്നതിൽ നല്ല നിങ്ങളെ ഓരോ പോയിൻ്റ് ടു പോയിൻ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സൈഡ് ഡിഷസൊക്കെ ഉണ്ട്. ഇവരുടെ വിഭാഗം, അതായത് ഈ ആദിവാസി വിഭാഗങ്ങൾ, ഇവർക്ക് ഒരു ഉത്സവം തന്നെയുണ്ട്. ആ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഷാണ് ഈ പുല്ല് കിണ്ടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ കാർന്നോമാർക്കൊക്കെ ഇവർ ഇത് സമർപ്പിക്കുന്ന ഒരു ചടങ്ങൊക്കെയുണ്ട്. ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഡിഷായ പുല്ല് കിണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന എല്ലാവരും ഒരിക്കൽ കൂടി. ഇത് കണ്ടോ, ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തൂൺ ഇതിനകത്തുണ്ട്. ഇവരുടെ കാർന്നോമാരായിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതിലേക്കുള്ള എലാബറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സീക്രട്സ് ഒളിഞ്ഞ് കിടക്കുന്ന സംഭവമാണ് ഈ മന്നാക്കുടി പളിയക്കുടി ആദിവാസി വിഭാഗങ്ങൾ. നമസ്കാരം പെരുമലേട്ടാ, എന്നാ എല്ലാവരും, എന്നാ പരിപാടി? ഇന്നത്തെ നമ്മുടെ പരിപാടി തന്നെയാ. നമുക്കെന്താ പുല്ല് വേണ്ട, എല്ലാം റെഡിയല്ലേ? ഏഹ്, എന്നാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ബാ, എവിടെയാ അടുപ്പൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്? അവിടെയോ? ഓക്കെ, എന്നാ ബാ തുടങ്ങിയേക്കാ. എന്നാ കുഞ്ഞമ്മ, കുഞ്ഞമ്മയ്ക്കൊരു ലൈ. നമ്മളെ വലിയ ആളാ കേട്ടോ, എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റും കൂടെയാ. ഓക്കെ, ഞങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള ഡിഷിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പുല്ല് കണ്ടൽ നമ്മൾ തീ കൂട്ടുന്ന പരിപാടിയിലേക്കാണ് വരുന്നത്. ഈ സാധനം ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഗ്യാസ് സ്റ്റവ് ഒന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ സമയമെടുക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളതിന് വിറകൊക്കെ കല്ലെടുപ്പൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉള്ളി സവോളയൊക്കെ അരിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഇരുന്ന് കരയും ചുമ്മായിരുന്നു. അങ്ങനെ കരയാതിരിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഇത്. കണ്ടോ, വേറെ ഒരു വിശ്വാസം കൂടെയാണ് അത്. കത്തിയുടെ ചുണ്ടിൽ ഉള്ളി അല്ലെങ്കിൽ സവോളയുടെ ഒരു പീസ് അങ്ങ് കുത്തിവെച്ചാൽ മതി. നമുക്ക് നോക്കാം ആരൊക്കെ കരയുന്നുണ്ടെന്ന്. ഇവിടെ ഉള്ളി കുത്തിവെച്ചേക്കുന്നവരെ കരയുന്നുണ്ടോ നോക്കാം, എന്നിട്ട് നമുക്ക് അത് ശരിയാണോ ഇല്ല എന്നുള്ളത് അറിയാം. കുപ്പച്ചീര അല്ലേ, ആ കുപ്പംകീര എന്നാണ് അതിന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. കുപ്പംകീരയും തക്കലയും. ഇതാണ് നമ്മുടെ തങ്കമ്മ, ഞങ്ങളുടെ സ്വന്തം ആളാട്ടോ. ഇത് കുഞ്ഞമ്മ, അടുത്തത് നമ്മുടെ മാലതി ചേച്ചി. അപ്പോൾ ഇവരാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നമുക്കുള്ള ആ സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പാക്ക് വെറ്റില പോകല. പിന്നെ അമൃതാഞ്ജനോ? ഇവിടെ നിന്ന് ഒരാൾ കരയുന്നുണ്ട്. അതെടുത്തേ, അത് സംഭവം ശരിയാ. അത് അപ്പളേ മുമ്പേ പറഞ്ഞ സംഭവം ശരിയാ കേട്ടോ. ഇവിടെ നമ്മുടെ തങ്കമ്മ ഇരുന്ന് കരയുന്നുണ്ട്. കാരണം വെച്ചാൽ കത്തിയുടെ തുമ്പത്ത് ഉള്ളിയൊന്നും കുത്തി വെച്ചില്ല. കുഞ്ഞമ്മ ഉണ്ട് ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടിരുന്ന് അങ്ങ്, അതെ, കരയാതിരുന്ന് അങ്ങ് തകർക്കുന്നുണ്ട്. അപ്പം അതൊരു സംഭവം ശരിയാ കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്കുള്ള എന്തോ സംഭവം കൊണ്ടുവരുന്നു. ഇതെന്താ ഇത്? ആ നമ്മൾ ഇതിനകത്താണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഇതെന്നാത്തിൻ്റെ അല്ലേ? കൂവ, കൂവ, ആ കൂവയുടെ അല്ലേ കേട്ടോ. നമ്മളപ്പോ ഇതിനകത്താണ് ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച്, ഈ പുല്ല് കിണ്ടുന്നതും മീൻകറിയും ചീരയും അല്ലേ കഴിക്കാൻ പോകുന്നത്. നമുക്കേ നമ്മളവിടെ മീനിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, അതെന്നാ എന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ കലമൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇത് തിളയ്ക്കണം കേട്ടോ. എന്നാ പരിപാടി? ആ അത് കണ്ടോ, ഇവരിവിടെ വീടൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ പിള്ളേർ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കയറി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടോ. തിക്കില്ലാത്തേ ഇത്? തിക്കില്ലുള്ളത്? ആ അപ്പോൾ ഇതോ ഗേറ്റ്. ആ അപ്പോൾ ഇത് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടാളുകളാണ് കേട്ടോ. ഇത് ലക്ഷ്മണൻ ചേട്ടൻ, അത് പെരുമാളിയേട്ടൻ. ഇവരുടെ ഈ ഒരു
Pradesh than your area and Amlajane, Vina Valiure and Avarin. You are right, Palasambongaka, Totan, Avadiru, Ambaloka, Babadana, or a Pradana, very radical lacabre, also attending an acula guarding the Totakan Guru. A cheered everybody, if you are not a Kumbaki Namada, Injim, Bachamalagum, Chownoli, Velatuli, and Radiator. Is Anando, is an Anario, the Tanam Lakamo, Namatavi. Bah, I'm going to The power is at the end of the day. He's a mathical line. And that's what I want to know. Mathical. Panda cricket again. Not a well on the legend under. But a sambong la. Agadash ready. I don't pin added to the Pradana put a sign on the year in the top. You cover the gumber. Idicumber. Then I will let in. Then I'm the Vichinella. I'm a Villero Nandele. He matacolated an alacon apoda Adapena Maripo. I came into other than to stay or go to a patra Maripo. I can stay on a sambo. Velicina Nora Mel Velicina Utamala and a Uluele Ulua Toto. You are a warrior and I'm like cut it another. I to have a lake in gym, Vertulim, Pachamalagum, Chavanoli on the Tiranda. Will a mean garrick or like recipes on a lana line to each other. Paru I tunda, I'm a mean grade mean ready. I don't either celery tilopian or angel silopian or a Namade take day lake in the valley. പിടിച്ച മീനാട്ടോ നല്ല പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊടംപുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഊറാനായിട്ട് കൊടംപുളി ഇഞ്ചി ഉണ്ട് കേട്ടോ കണ്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ അടുപ്പുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇരുമ്പിന്റെ പൈപ്പ് വെച്ചാ പോകുന്നത് ഇത് ഈറ്റയാ ഇതാണ് എയർ ഈസ് ഗോയിങ് ഫയർ ഈസ് കമ്മിങ് അടുത്ത നമ്മൾ ഇടുന്ന മഞ്ഞപ്പൊടി ഇടുക മുളകുപൊടി അടുത്തത് നമ്മൾ ഇട്ടത് ഒരു മസാലയാണ് ഫിഷ് മസാല നമ്മൾ പറയും ഇവര് അതിൻ്റെ മുളകുപൊടിയും മീൻ മസാല അതെല്ലാം കൂടി ഇടിച്ച് പൊടിച്ച് ഉണ്ടാക്കിയ സംഭവം കേട്ടോ നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യുക കേട്ടോ നല്ല ഇളക്കി നല്ലൊരു എന്നാ പറയുന്നത് ഡീപ്പ് റെഡിഷ് ബ്രൗൺ കളർ ആകുന്ന ഒരൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് ഒരു ഒരു സ്പൂൺ ഇവർക്കെല്ലാം കൈ അളവാണ് കേട്ടോ നമ്മളെപ്പോലെ ടീസ്പൂണും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങോട്ട് ആ ഒരു കൈ അളവിൽ അങ്ങോട്ട് ആർക്കുക അടുത്തത് കൊടംപുളി ഒരു നാല് കൊടംപുളി എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു ഏകദേശം ഒരു അര ലിറ്ററോളം ഉണ്ട് ഇനി നമ്മളത് തിളയ്ക്കാൻ വെച്ചേക്കുക കേട്ടോ തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ കൂടുതലാണോ കുറയ്ക്കണോ അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ലേക്ക് ഫിഷ് നമ്മൾ ആ കൊടംപുളി ഇട്ട വെള്ളം അതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മീൻ കഷ്ണങ്ങളങ്ങ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു 100-150 ml വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ല തീ കൂട്ടിയിട്ട് അവനെ തിളയ്ക്കാനായിട്ട് വെച്ചേക്കുക ഇതിന് ശേഷം ഒരു പൊടികയുണ്ട് നമ്മൾ കറുകപ്പുല്ലും കൂടി ഇതിനകത്തിടും ഇവിടെ അടുത്ത പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ഇതിനാ പഞ്ഞമ്മ നമ്മുടെ ചീര എങ്ങനെ നമ്മൾ കറി വെക്കുന്നത് ഇന്ന് ആ ചുടുക അല്ലേ ആ നമ്മൾ കറി വെക്കും ഇവര് ഇത് ചുടും നമ്മുടെ കൂവയുടെ ഇലയാ ഇലയ്ക്കകത്തോട്ട് ചീര നല്ല കഴുകി വൃത്തിയാക്കി പറമേന്ന് പറിച്ചുകൊണ്ട് നല്ലൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കല്ലൊന്നും ഇല്ലാതെ ഈ കൂവയുടെ ഇലയിൽ നല്ല സെറ്റപ്പായിട്ടങ്ങ് കെട്ടുക ഇതന്നെ ഈറ്റയുടെ വള്ളിയാണോ ആ ഈറ്റയുടെ വള്ളിയിലാണ് ഇത് കെട്ടുന്നത് അടുത്തൊരു സെറ്റ് റെഡിയാകുന്നുണ്ട് അത് വേവിക്കാനായിട്ട് അതും നല്ല കഴുകി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് നമ്മൾ ചീര ചുട്ടു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ബോബനും മോളിലും ഒരു പട്ടിക്കുട്ടി നടക്കുന്ന പോലെ പുറകെ നടക്കും കാരണം ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം സംഭവം എന്നാന്നും കൂടെ നമുക്കൂടെ അറിയണ്ടേ അതുപോലെ തന്നെ നിങ്ങളിലേക്കും കൂടെ നല്ല കറക്റ്റായിട്ട് എല്ലാം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറകെ നടക്കുന്നത് നമ്മുടെ മീൻകറി ഇവിടെ നല്ല സെറ്റായിട്ട് തിളച്ച് വിളച്ച് വരുന്നുണ്ട് നമ്മളേ ഇത് കണ്ടോ നമ്മുടെ വേറെ രണ്ടെണ്ണം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ജവാന്മാരെ ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ റെഡിയായ ഒരുപാട് ചേട്ടാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ സംഭവം എങ്ങനെയാന്ന് ചൂടാണ് ഉരിക്കോ ഓ അടിപൊളി എല്ലാം സ്പൈസി നല്ല അടിപൊളി നല്ല രുചി അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ റെഡിമെയ്ഡ് മസാല മേടിച്ചിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇവർ ഇതെല്ലാം കൂടി ഇടിച്ച് പൊടിച്ച്
ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ അടുപ്പിൽ കുക്ക് ചെയ്തതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളൊക്കെ ഗ്യാസ് സ്റ്റോവിൽ വെക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം അവിടെ എന്നാ പരിപാടി നോക്കട്ടെ ഇല്ലില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയോ മെച്ചക്കമാണ് നരിയോ ചൊല്ലാതെ ചീര നല്ല സെറ്റായിട്ട് നമ്മുടെ കൂവയുടെ ഇലയിലൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത് നമ്മൾ ചുടാൻ പോകുന്നത് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിറകെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് വയ്ക്കണം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് തേക്കാതെ നല്ല കവർ ചെയ്ത് വിറകെല്ലാം വെച്ചിട്ട് അപ്പോൾ ഇത് ഏകദേശം വേകാനായിട്ട് 10-15 മിനിറ്റ് എടുക്കും അല്ലേ 10-15 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത് ഇലയൊക്കെ ഒന്ന് ഒരു നമുക്കിത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ബ്രൗൺ കളറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സാധനത്തിനെ അങ്ങ് എടുക്കാം എടുത്തിട്ട് നല്ല എന്താ പറയുന്നത് ചൂടാറിയിട്ട് ടേസ്റ്റിയിലേക്ക് കിടക്കാം ഇപ്പം തന്നെ കൊതി വരുന്നു ഇത്രയും 2 ഡിഷായപ്പം തന്നെ നമുക്കവിടെ കുഞ്ഞമ്മ അവിടെ ഇരുന്ന് പുല്ല് കിണ്ടാനുള്ള മാവ് അരിക്കുന്നുണ്ട് നിസ്സാരം കണ്ടോ നമ്മുടെ ഈറ്റ ഇത് ആണ് നമ്മുടെ പിക്കർ നമ്മൾ തിരിച്ചിടാൻ പോവാ കേട്ടോ തിരിച്ചിട്ടിട്ട് ആ കല്ലെല്ലാം കൂടെ അതിൻ്റെ മുകളിലോട്ട് എടുത്തിട്ടു ഇത് കണ്ടോ സംഭവം നമ്മൾ എനിക്ക് തോന്നിയ ഒരു 3-5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം ഒക്കെ ആയി സ്റ്റീലിൻ്റെ ഒക്കെ പ്ലക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇത് കണ്ടോ കാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് സാധനം ഇതൊക്കെ അന്നേ ഉണ്ട് ഇൻവെൻഷൻ ഇതാണ് ട്രഡീഷണൽ പ്ലക്കർ ചീര റെഡിയായിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ ചട്ടിയിലോട്ട് ഇതിനകത്ത് നമ്മൾ ഇവർ യൂസ് ചെയ്യുന്നത് വെള്ളവും കാന്താരിയും മാത്രമാണ് പിന്നെ ടേസ്റ്റിന് ഉപ്പ് അത് ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇടുന്നത് വെക്കട്ടെ കുഞ്ഞമ്മ കാന്താരി ഇടട്ടെ കുഞ്ഞമ്മ ചീര റെഡിയായിട്ടുണ്ട് ചുട്ട ചീര കഴിയാൻ കൊതിയാവുന്നു കൈയൊന്നും ഒരു പൊള്ളലും ചൂടലും ഒന്നും ഇല്ല ഇതെല്ലാം കണ്ടുപിടിച്ച് തിന്നിട്ട് ഇനി ഇളക്കാനുണ്ടോ ഒരു മിനിറ്റ് ഇതിങ്ങനെ ഉണ്ടോ ഈ ഇലക്കകത്ത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇപ്പൊ ഏതായാലും ടേസ്റ്റ് ചെയ്യാനായിട്ട് ചൂടോടെ കൈ പൊള്ളുന്നുണ്ട് പിടിച്ചു ഇവിടെ നിന്ന് കൈ പൊള്ളത്തില്ല ഭയങ്കര എക്സ്പീരിയൻസാ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചുട്ട നല്ല വെന്തിട്ടുണ്ട് ചൂടായതുകൊണ്ട് കുറച്ചെടുക്കാം കേട്ടോ ഓ അടിപൊളി ഗംഭീരമായിട്ടുണ്ട് വേറെ ഒന്നും പറയാൻ അത് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത കുഞ്ഞമ്മ തകർത്തു ആ പിന്നല്ല മൂന്നെണ്ണമുള്ളോ അത്ര ഉള്ളോ അല്ലല്ല വേറെ ഒന്നും ഇടുന്നില്ലല്ലോ മഞ്ഞൾപൊടി മുളക് പൊടി ഉപ്പ് അത്രയും സാധനം റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചുടാൻ പോകുന്ന മീനിൻ്റെ ഇത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാം അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കുറുക്കി അതങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് മീൻ റെഡിയായിട്ടുണ്ട് രണ്ട് മീനും നല്ല റെഡിയായിട്ടുണ്ട് മസാലയൊക്കെ പുരട്ടി ആ പേസ്റ്റ് മിക്സ് ചെയ്ത് ആ ഇലക്കകത്ത് തന്നെ വെച്ച് പൊതിയുക നമ്മളതിനകത്തൊരെടുത്ത് വെച്ചിട്ടുണ്ട് ചുടാനായിട്ട് തീക്കകത്ത് അത് നമ്മൾ ചീര ചുട്ട പോലെ തന്നെ അതിൻ്റെ മുകളിൽ വിറവൊക്കെ അതുപോലെ കനലൊക്കെ എടുത്ത് വെച്ച് എത്ര സമയം വേണം കുഞ്ഞമ്മ ഒന്ന് റെഡി ചെയ്യാൻ 10 മിനിറ്റ് അല്ലേ ആ ഇത് കണ്ടോ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബാർബിക്യൂവാ ഏ നമ്മളിവിടെയൊക്കെ കുഴിമന്തിയും കരിമന്തിയും ഒക്കെ ഇപ്പോഴെല്ലാം ബാർബിക്യൂ ചിക്കനൊക്കെ റെഡി ആകുന്നത് കുഞ്ഞമ്മയൊക്കെ ഇതിൻ്റെ എന്നാ പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ കണ്ടില്ലേ പ്ലക്കറും ഇതാണ് ഒറിജിനൽ ബാർബിക്യൂ അതല്ല നമ്മുടെ ലഞ്ച് എന്ന് പറഞ്ഞാൽ പൊടി പൊടിച്ചു ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കാരണം ഇളക്കുമ്പോൾ നല്ല നല്ല ആരോഗ്യം വേണം അപ്പം അടുപ്പിൽ നിന്ന് ഈ കലം മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതങ്ങോട്ട് ഇതിനങ്ങോട്ട് കണക്ട് ചെയ്യും നമ്മുടെ ആംഗ്രി ബേർഡ്സ് കണ്ടില്ലേ ആ സാധനം കേട്ടോ ഇത് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ സ്റ്റേ കൊടുക്കുന്ന പോലെ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മളതിലേക്ക് ഗോതമ്പൊടി ഇടാൻ പോവാ ഇതാണ്
എയർ ഈസ് ഗോയിങ് ഫയർ ഈസ് കമ്മിങ് കേട്ടോ. നമ്മുടെ കണ്ടോ, നമ്മുടെ ഇത് തിളച്ചു തുടങ്ങി, തിളച്ചു തുടങ്ങിയ ശേഷമാണ് ഇളക്കാൻ പോകുന്നത്. ഇളക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്റ്റേ കൊടുത്തിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ കയറി ഇരിക്കണം. അത് ഇരിക്കുമ്പം ഇതൊരു ബാലൻസ്ഡ് ആവും, എന്നിട്ടാണ് നമ്മൾ ഇളക്കാൻ പോകുന്നത്. ഇതാണ് പുല്ല് കിണ്ടൽ എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ പുല്ലല്ല കിണ്ടുന്നതെന്നുള്ള ഇപ്പം മനസ്സിലായില്ലേ. ഇത് കിണ്ടുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ സൂക്ഷിച്ചിരുന്നിരിക്കും, നമുക്കിട്ട് ഈ കമ്പിൻ്റെ കിണ്ട് കിട്ടും. അതുകൊണ്ട് ഇച്ചിരി മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇളക്കി ഇളക്കി ഇത്ര ആയതേ ഉള്ളൂ. ഏകദേശം ഇനി എത്ര സമയം കൂടെ ഇത് ചെയ്യേണ്ടി വരും? ഇനി നമ്മൾ രണ്ട് പ്രാവശ്യം കൂടെ വെള്ളം ഒഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് കിടക്കുന്ന തരികളൊക്കെ അല്ലേ, തരികളൊക്കെ മാറി ആ നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പം നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട്. കാരണം നമ്മളിത് ഭയങ്കര ഹെവിയാണ്, ഭയങ്കര ഹാർഡാണ് ഇത് കിണ്ടി വരാനായിട്ട്. കാരണം ഇത് കുറുവും തോറും നല്ല ബലം വേണം, മടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അടുത്ത ആൾ വന്നിരിക്കുന്നത്. ഇത് കുഴയ്ക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. നമ്മൾ ഈ കമ്പ് വെച്ചിട്ട് അവരത് പിന്നെ റൗണ്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചുമ്മാ ഇട്ട് കറക്കി കുത്തിയാലൊന്നും ഈ പരിപാടി നടക്കില്ല. ബോണ്ടാക്കി കുഴയ്ക്കുന്ന മാവല്ല ഇത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സാധനം റെഡിയാവും. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സാധനം റെഡിയാണ്. നമുക്ക് ഇതേ ഇപ്പോഴത്തെ സാധനവും റെഡി ആയിട്ടുണ്ട്. എല്ലാം എന്നറിയോ, വിശപ്പിൻ്റെ വിളി കാരണം നമ്മൾ രണ്ടാമത്തെ സെറ്റ് വെള്ളം ഒഴിക്കുക. രണ്ടും എല്ലാം ഒരേ സമയത്ത് റെഡിയാകുന്നത്. അപ്പോൾ വെള്ളം രണ്ടാമത്തെ ഇത് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് ഇളക്കിൽ തുടങ്ങും. രണ്ടാമത്തെ ട്രിപ്പ് ഇളക്കിൽ തുടങ്ങിയിട്ടുണ്ട്. അല്ല സോറി, ഇളക്കിലല്ല, കിണ്ടൽ. ചീരയിലേക്ക് കടക്കാം. എല്ലാം ഒരേ സമയത്ത് റെഡിയാണ്. കാരണം സമയം നമുക്ക് വിശപ്പിൻ്റെ വിളിയും സമയത്തിൻ്റെ കുറവും. ചീരയുടെ വെള്ളം നമ്മൾ ഊറ്റിക്കൊണ്ടിരിക്കുക. ഇത് ഈ ചീരവെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇവിടെ നമ്മുടെ ചാപ്പാട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചാപ്പാടിന് ഇടയ്ക്കൊക്കെ നമ്മൾ കഴിക്കാൻ പോകുന്നതാണ്. നല്ല വൈറ്റമിൻ ഒക്കെയുള്ള സംഭവമാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ മീൻ കണ്ടോ, നമ്മുടെ മീൻ ചുട്ടത് ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് അത് മറിച്ചിടണം. അടുത്ത ആൾ ഷിഫ്റ്റിന് വന്നിട്ടുണ്ട് കിണ്ടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അളവ് നോക്കിയതാ വെന്തോന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് ഇതിനകത്ത്. മൂന്നാമത്തെയും വെള്ളം തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ടാണ് കിണ്ടൽ പിന്നെയും തുടങ്ങുന്നത്. ഓക്കെ കുഞ്ഞമ്മ, ടയേർഡായോ? വിശക്കുന്നുണ്ടോ? ആ ഇത് കഴിക്കാതെ ഒരു പരിപാടിയില്ല. ആ നമ്മുടെ ചുട്ട മീൻ നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏതായാലും കൈ പിടിക്കുന്നില്ല കേട്ടോ. ചുട്ട മീൻ, ഓ ഗംഭീരമണം, വിശക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോകാം, പരിപാടി തുടങ്ങാം കേട്ടോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ എൻ്റെ പൊന്ന്, ഇരിക്കാൻ തന്നെ പാടാ. അപ്പൊ കിണ്ടുന്ന അവസ്ഥ ഇറക്കാനായിട്ട് സമയമായിട്ടുണ്ട്. ഈ സംഭവം നമ്മുടെ ബാലൻസ് കമ്പ് മാറ്റി സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ചാപ്പാട്ട് സ്ഥലത്തേക്ക് പോവാം കേട്ടോ. നമ്മുടെ ചീര വേവിച്ചത്, ചീര ചുട്ടത്, മീൻ ചുട്ടത്, സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. മെയിൻ സംഭവത്തിലേക്ക് കടക്കുക, ചാപ്പാട്. എൻ്റെ അമ്മോ, ചുട്ട മീൻ, ചുട്ട കീര, വേവിച്ച ചീര, ചീരത്തണ്ണി, ഇത്രയും സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ മീൻകറി കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റായത് ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ് മീൻകറി. നല്ല കറക്റ്റ് ഉപ്പ് പുളി ഒക്കെ പിടിച്ചിട്ടുണ്ട്. ചുട്ട ചീര മിക്സ് ചെയ്തിട്ട് ഒരെണ്ണം തട്ടി നോക്കാം. ഉം
അതിന് വേറെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുല്ലുകണ്ടൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ തങ്ങമ്മയും കുഞ്ഞമ്മയും ഒക്കെയുണ്ട്. നമ്മൾ സത്യം പറഞ്ഞ പുല്ല് കണ്ടിട്ട് എല്ലാവർക്കും തികഞ്ഞില്ല കേട്ടോ, അതൊരു വസ്തുതയാണ്. എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം വേറൊരു ഫുഡുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും എങ്ങനെയാണ്, അടിപൊളി അല്ലായിരുന്നോ? ആ പിന്നെ അല്ലാതെ കണ്ടോ. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സൈനിങ് ഓഫ്, ബൈ. Ha ha ha!